ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ശാരികയും രാജീവും സംസാരിക്കുന്നത് വിജയലക്ഷ്മി മറഞ്ഞു നിന്ന് കേൾക്കുകയാണ്. എത്രയും പെട്ടെന്ന് വിജയലക്ഷ്മിയുടെയും കൃഷ്ണൻകുട്ടിയുടെയും കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കണമെന്ന് ശാരിക രാജീവിനോട് പറയുന്നു. എന്നാൽ അത് മറഞ്ഞു നിന്ന് കേൾക്കുന്ന വിജയലക്ഷ്മിക്ക് വളരെ ദേഷ്യം വരികയാണ്. വിജയലക്ഷ്മി ദേഷ്യത്തിൽ അവിടെ നിന്ന് പോകുന്നു. രാജീവിനോട് അത്രയും പറഞ്ഞിട്ട് ശാരികയും മുറി വിട്ട് പോവുകയാണ്. കിച്ചണിലേക്ക് പോകുന്ന വിജയലക്ഷ്മി ശാരിക പറഞ്ഞതിനെപ്പറ്റി ആലോചിക്കുന്നു. 10 പൈസ നീ ഞങ്ങൾക്ക് തരില്ലല്ലേടി, നിന്നെ ഞങ്ങൾ ഊട്ടാമടി എന്നൊക്കെ വിജയലക്ഷ്മി ആലോചിക്കുമ്പോൾ പുറത്തുനിന്ന് ശാരിക എല്ലാം ആലോചിച്ച് കരയുകയാണ്. ശാരിക പറഞ്ഞതിനെപ്പറ്റി ടെൻഷനോടെ ഇരിക്കുകയാണ് രാജീവും. പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ സഹദേവൻ സാർ നന്നായിരുന്നു ഉറങ്ങുകയാണ്. വിഷ്ണു അവിടേക്ക് വരുന്നു. എന്നിട്ട് ഒരു കോൺസ്റ്റബിളിനോട് സഹദേവൻ സാറിനെ ഒന്ന് കാണണമെന്ന് പറയുന്നു. തുടർന്ന് വിഷ്ണു സഹദേവൻ്റെ മുറിയിലേക്ക് വരുന്നു. സഹദേവനാണെങ്കിൽ തൊപ്പി മുഖത്ത് വെച്ച് നന്നായി കിടന്നുറങ്ങുന്നു. അത് കണ്ട് വിഷ്ണു സഹദേവനെ പരിഹസിക്കുകയാണ്. എന്നാൽ വിഷ്ണു പറയുന്നത് സഹദേവൻ ഉറക്കത്തിലായതുകൊണ്ട് കേൾക്കുന്നില്ല. ഉറക്കത്തിൽ കിടന്ന് സഹദേവൻ എന്തൊക്കെയോ പറയുന്നു. എടോ സഹദേവൻ സാറേ എന്ന് പറഞ്ഞ് മേശയിൽ ഒരൊറ്റ അടി അടിച്ചുകൊണ്ട് ഉറക്കി പറയുകയാണ് വിഷ്ണു. അത് കേട്ട് പെട്ടെന്ന് ഞെട്ടി ഉണരുകയാണ് സഹദേവനും. അതെ, ഇത് ഇടവഴിയല്ല, സാറിൻ്റെ സ്റ്റേഷൻ തന്നെയാണ് എന്ന് പറഞ്ഞ് സഹദേവൻ്റെ കയ്യിൽ നിന്നും പോയ ആ തൊപ്പി സഹദേവൻ്റെ തലയിൽ വെച്ച് കൊടുക്കുകയാണ് വിഷ്ണു. ആ വിഷ്ണുവോ എന്ന് പറഞ്ഞ് ആ തൊപ്പി താഴെ എടുത്ത് വയ്ക്കുകയാണ് വീണ്ടും സഹദേവൻ. ആ വിഷ്ണു തന്നെ, പഴയ വിഷ്ണു തന്നെ എന്ന് വിഷ്ണു പറഞ്ഞപ്പോൾ സഹദേവൻ പറയുന്നു, എന്താ വിഷ്ണു ഈ വഴിക്കൊക്കെ? അമ്മേ, വരാതിരിക്കാൻ പറ്റുമോ സാറേ എന്ന് പറഞ്ഞ് വിഷ്ണു ആ ചെയറിലിരിക്കുന്നു. ഞാനൊരു മുതലിനെ ഏൽപ്പിച്ചിരുന്നില്ലേ, അതിൻ്റെ കാര്യം എന്തായെന്ന് അന്വേഷിക്കാൻ വന്നതാണ്. മുതലോ മനസ്സിലായില്ല എന്ന് സഹദേവനും പറയുന്നു. ഓ, മനുവിൻ്റെ കാര്യമാണോ ഉദ്ദേശിച്ചത്? ഓ, സത്യം പറയാമല്ലോ വിഷ്ണു, അതിൻ്റെ പിന്നാലെയായിരുന്നു ഞാൻ. ഇന്നലെ രാത്രിയും കൂടി ഉറങ്ങിയിട്ടില്ല. SR കോളേജിലും പരിസരത്തുമായി മഫ്തിയിലും അല്ലാതെയും അന്വേഷണം നടത്തി. എവിടെന്ന് ആട് കിടന്നെടുത്ത് ഒരു പൂട പോലുമില്ലാത്ത അവസ്ഥയാണ്. ഒന്നുകിൽ സംഗതി വെളിയിലാവൂ എന്ന് കരുതി അവന്മാരെ കച്ചവടം പൂട്ടിക്കെട്ടി കാണും, അതല്ലെങ്കിൽ തൽക്കാലത്തേക്ക് ഒന്ന് വിട്ടു നിൽക്കുമായിരിക്കും. വിഷ്ണു വിഷമിക്കേണ്ട, ഒരു ഇടവേളയ്ക്ക് ശേഷം അവന്മാർ വീണ്ടും തലപൊക്കും, അപ്പം നോക്കാം. അപ്പോൾ മനു എന്ന് വിഷ്ണു ചോദിച്ചപ്പോൾ സഹദേവൻ പറയുന്നു, അവനെ വിടേണ്ടി വന്നു, അവൻ കൊച്ചു പയ്യനല്ലേ, അവനൊരു കയ്യബദ്ധം പറ്റിയെന്ന് വെച്ച് നമ്മൾ അല്പം ദയ കാണിക്കണ്ടേ? പോലീസാണെങ്കിലും അല്പം മനുഷ്യത്വം വേണ്ടേ? പിന്നെ കോളേജ് പിള്ളേരല്ലേ, പൊളിറ്റിക്കൽ പ്രഷറും കൂടും എന്നൊക്കെ സഹദേവൻ പറഞ്ഞപ്പോൾ വിഷ്ണു പറയുന്നു, അപ്പോൾ അവനൊന്നും പറഞ്ഞില്ല അല്ലേ? ഇല്ല എന്ന്. പ്രായപൂർത്തിയാവാത്തോണ്ട് കൈവയ്ക്കാനും പറ്റില്ല. കണ്ണുരുട്ടി കാട്ടിയാൽ പോലും കേസാണെന്ന് സഹദേവൻ പറയുന്നു. ഈ കേസിൻ്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു പോൾസൺ എന്നു പേരുള്ള ഒരു ചെറ്റ. രാജീവ് സാറിൻ്റെ വീട്ടിൽ ഒരു ഭവന സന്ദർശനം നടത്തിയതായി കേട്ടോ എന്ന് വിഷ്ണു പറഞ്ഞപ്പോൾ, ഈ തെളിവെടുപ്പിന് പോയപ്പോൾ ഞാനത് സാറിനോട് മുന്നേ പറഞ്ഞതാ, അവരോടൊന്ന് കളിക്കാൻ നിൽക്കല്ലേ എന്ന്. ഇപ്പോഴത്തെ ഭരണത്തിലെ പങ്കാളിത്തവും രാഷ്ട്രീയ സ്വാധീനവും ഒക്കെ ഉള്ളവരാ അവര്. കാശിന് കാശ്, ആളിനാള്, അതിനൊപ്പം നമ്മൾ കൂട്ടിയാൽ കൂടു. അത് കേട്ട് വിഷ്ണു പറയുന്നു, അപ്പോൾ അവനെ പൂട്ടാനൊരു വഴിയില്ല അല്ലേ സാറേ? വഴിയില്ലെന്നല്ല, അപ്പോൾ അവനെ മലേഷ്യയിലേക്കോ ഹോങ്കോങ്ങിലേക്കോ മുങ്ങിക്കാണും. നമ്മൾ കേരള പോലീസ് ഇവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യാനാ? നമ്മൾ ചായ കുടിക്കാൻ പോകുന്ന പോലെയല്ലേ ഇവരൊക്കെ അമേരിക്കയിലേക്ക് പോയിട്ട് വരുന്നത് എന്നൊക്കെ സഹദേവൻ പറഞ്ഞപ്പോൾ വിഷ്ണു പറയുന്നു, അപ്പോഴേ സാർ എൻ്റെ കൂടെ ഒന്ന് പുറത്തേക്ക് വരണം. എന്തിനാണ് എന്ന് സഹദേവൻ പറഞ്ഞപ്പോൾ, വരണ സാറേ, സാറിന് കുഴപ്പമൊന്നും വരില്ല, സാറിന് ഗുണമുള്ള കാര്യോ, വാ എന്ന് വിഷ്ണു പറഞ്ഞപ്പോൾ സഹദേവൻ ഒന്ന് മടിച്ചു നിൽക്കുന്നു. മടിച്ചു നിൽക്കാതെ ഒന്ന് വാ സാറേ, സാറിനൊരു സമ്മാനം കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്, വാ എന്ന് പറഞ്ഞ് വിഷ്ണു പോകുന്നു. പിറകെ സഹദേവനും. വിഷ്ണു ജീപ്പിൻ്റെ അരികിലേക്ക് പോയി ജീപ്പ് തുറക്കുകയാണ്. ജീപ്പിൻ്റെ ഡിക്കിയിൽ പോൾസനെ കെട്ടിയിട്ടിട്ട് വായിലും തുണി തിരികി വെച്ചിരിക്കുന്നു. അത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് സഹദേവൻ. ഇങ്ങോട്ട് വാടാ എന്ന് പറഞ്ഞ് പോൾസൻ്റെ ഷർട്ടിനെ പിടിച്ച് വലച്ചിങ്ങോട്ട് ഇടുകയാണ്. സാറ് മലേഷ്യയിൽ ചായ കുടിക്കാൻ പോയെന്ന് പറഞ്ഞില്ലേ, സാറ് പൊക്കിയാൽ പൊങ്ങാത്ത ഐറ്റം, അവനെ ഞാനിങ്ങ് പൊക്കി അല്ലേ. ഇവൻ മലേഷ്യയിലോ കോലാലംപൂരിലോ എവിടെ വേണമെങ്കിലും പോയി ചായ കുടിച്ചോട്ടെ, അതിന് നമുക്ക് എന്താ കുഴപ്പം? പക്ഷേ രാജീവ് സാറിൻ്റെ വീട്ടിൽ വന്ന് കന്നന്തിരിവ് കാണിക്കുന്നതിനിടയിൽ എൻ്റെ ഭാര്യയുടെ മേത്ത് കുറച്ച് പോറൽ വീണു. അത് ഈ വിഷ്ണു സഹിക്കില്ല സാറേ, ഫുൾ ടൈം തെറിയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ വായ സീൽ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് വിഷ്ണു പറഞ്ഞപ്പോൾ പെട്ടെന്ന് പോൾസിനെ നോക്കുകയാണ് സഹദേവൻ. പോൾസിൻ്റെ വായിൽ നിന്നും തുണിയെടുക്കുകയാണ് വിഷ്ണു. സഹദേവ എന്ന് പോൾസൺ വിളിച്ചപ്പോൾ പിടിച്ച് കേറ്റടാ ഇവനെ എന്ന് പറഞ്ഞ് പോൾസിനെ പിടിച്ച് തള്ളുകയാണ് സഹദേവൻ. അങ്ങനെ കോൺസ്റ്റബിൾസ് എല്ലാം കൂടി പോൾസിനെ പോലീസ് സ്റ്റേഷൻ അകത്തേക്ക് കൊണ്ടുപോകുന്നു.
പോൾസനെ കൊണ്ടുപോയതിനു ശേഷം വിഷ്ണുവിനോട് സഹദേവൻ പറയുന്നു, വലിയ ഉപകാരം വിഷ്ണു ഇവനെ പൊക്കിയതിന്. ഇവനെ തേടി നടന്ന് എൻ്റെ ഷൂ രണ്ടെണ്ണം തേഞ്ഞതാ. ഇവൻ്റെ അറസ്റ്റ് എൻ്റെ സർവീസ് ജീവിതത്തിൽ ഒരു പൊൻതൂവലായിരിക്കും. പിന്നെ ഒരു കാര്യം, ഇവനെ പൊക്കിയത് ഞാനാണെന്നേ പറയൂ. വിഷ്ണു ആ കാര്യത്തിൽ എന്നോടൊന്ന് സഹകരിക്കണം. എനിക്കൊരു പ്രൊമോഷൻ കിട്ടുന്ന കാര്യവ. വലിയൊരു ഡ്രഗ് മാഫിയയുടെ തലവനല്ലേ അടിവേർ സഹിതം തേടിയെടുത്തത്. അത് കേട്ട് വിഷ്ണു പറയുന്നു, ഈ തൂവലും ക്രെഡിറ്റൊക്കെ സാറ് തന്നെ എടുത്തോ, പക്ഷേ നമ്മുടെ കുട്ടികളുടെ ജീവിതം നശിപ്പിക്കാനായിട്ട് ഇവന്മാരിങ്ങനെ ഇറങ്ങി നടക്കരുത്. എനിക്ക് അത്രേ ഉള്ളൂ, അതിനുള്ള പണിയൊക്കെ ഞാൻ ചെയ്തോളാം. ഇതിവൻ ഇനി പുറം ലോകം കണ്ടാലല്ലേ എന്ന് സഹദേവൻ പറയുന്നു. എങ്കിൽ ശരി, ഞാൻ വിടുക എന്ന് പറഞ്ഞ് വിഷ്ണു പോകുന്നു. വിഷ്ണു പോയതിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ സഹദേവനോടൊപ്പം മറ്റൊരു ചെയറിലിരുന്ന് പൊട്ടിച്ചിരിക്കുകയാണ് പോൾസൺ. സഹദേവനും അതുപോലെ ചിരിക്കുന്നു. അവനറിയാമോ ഈ പോൾസന്റെ റീച്ച് എത്രയാണെന്ന് എന്ന് പോൾസൺ പറഞ്ഞപ്പോൾ സഹദേവൻ ചിരിച്ചുകൊണ്ട് പറയുന്നു, സാരമില്ല പോൾസ, നിന്നെ ജാമ്യത്തിൽ ഇറക്കാനുള്ള വക്കീൽ ഇപ്പോൾ വരും. ഡോ, നന്നായിട്ട് വിശക്കുന്നുണ്ട്, കഴിക്കാൻ എന്താ കിട്ടുന്നത്? ഞാനിപ്പോൾ തൻ്റെ കസ്റ്റഡിയിലല്ലേ എന്നും പോൾസൺ സഹദേവനോട് പറയുന്നു. ബിരിയാണി വരുത്താം, മട്ടൻ തന്നെ ആയിക്കോട്ടെ എന്ന് സഹദേവൻ പറയുന്നു. ആ സമയം രഞ്ജിനി ഐ പീസ് അവിടേക്ക് വരികയാണ്. കഴിക്കുന്നതിന് മുമ്പ് രണ്ടെണ്ണം എന്നും പോൾസൺ സഹദേവനോട് പറയുന്നു. അതൊക്കെ ഇവിടെ സ്റ്റോക്കാ പോൾസ എന്ന് സഹദേവനും പറയുന്നു. എന്നാൽ പോൾസൺ ഇരിക്കുന്നത് സഹദേവൻ്റെ ചെയറിലും സഹദേവൻ ഇരിക്കുന്നത് പോൾസന്റെ ചെയറിലുമാണ്. ഇത് കണ്ടുകൊണ്ട് രഞ്ജിനി ഐ പീസ് അവിടേക്ക് വരുന്നു. അത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് സഹദേവൻ. പോൾസനും അവിടെ നിന്ന് എണീക്കുന്നു. രഞ്ജിനിയെ കണ്ട സഹദേവൻ പെട്ടെന്ന് തൊപ്പിയൊക്കെ എടുത്തു വെച്ച് സെല്യൂട്ട് ചെയ്യുകയാണ്. ഇനി പോൾസന് വേറെന്തെങ്കിലും കൂടി വേണമെന്ന് ചോദിക്കും സഹദേവ. ഇതാണോ സഹദേവ ഒരു പ്രതിക്ക് പോലീസ് സ്റ്റേഷനിൽ ലഭിക്കേണ്ട സ്വീകരണം എന്ന് രഞ്ജിനി പറഞ്ഞപ്പോൾ, മാഡം അത് പിന്നെ ഇപ്പോൾ ജനമൈത്രിയൊക്കെയല്ലേ എന്ന് സഹദേവൻ പറഞ്ഞപ്പോൾ ചേറിലിരുന്നു കൊണ്ട് രഞ്ജിനി പറയുന്നു, ജനമൈത്രി എന്നൊക്കെയാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ കള്ളന്മാരും കൊള്ളക്കാരും മയക്കുമരുന്ന് മാഫിയയുമായി മൈത്രി എന്നല്ല. ഇയാൾ അത്രക്കാരനൊന്നും അല്ല മാഡം, സമൂഹത്തിൽ നിലയും വിലയുമുള്ളൊരു മാന്യനാണ്, ഭരണനിലയ്ക്കൊക്കെ പിടിപാടുള്ള പൊളിറ്റീഷ്യനാണ് എന്ന് സഹദേവൻ പറഞ്ഞപ്പോൾ രഞ്ജിനി പറയുന്നു, ഓഹോ, അപ്പോൾ ഭരണനിലത്തിൽ പിടിപാടും രാഷ്ട്രീയ സ്വാധീനവും ഉണ്ടെങ്കിൽ ഏത് മയക്കുമരുന്ന് കച്ചവടക്കാരനും കയറിയിരിക്കാനാണോ സർക്കിൾ ഇൻസ്പെക്ടറുടെ കസീരയിൽ? അത് കേട്ട് സഹദേവൻ പറയുന്നു, മയക്കുമരുന്ന് എന്നൊക്കെ പറയുന്നത് ചുമ്മാതെയാ മാം, മാമിനെ ആരോ പറ്റിച്ചതാണ്, തെളിവൊന്നുമില്ല. എന്നാൽ രഞ്ജിനി അവിടെ നിന്ന് എണീച്ചുകൊണ്ട് പറയുന്നു, തെളിവുണ്ട് സഹദേവ, പരാതിക്കാരൻ അത് എനിക്ക് കൈമാറിയിട്ടുണ്ട്, വിഷ്ണു തന്നെ. സഹദേവൻ്റെ കസ്റ്റഡിയിൽ ഒരു മയക്കുമരുന്ന് കച്ചവടക്കാരന് കിട്ടുന്ന സ്വീകരണം ഊഹിച്ചെടുത്ത വിഷ്ണു അത് എനിക്കാണ് കൈമാറിയത് വിത്ത് പ്രോപ്പർ എവിഡൻസ് എന്നും രഞ്ജിനി പറഞ്ഞപ്പോൾ സഹദേവൻ പറയുന്നു, ഇയാളെ ജാമ്യത്തിന് ഇറക്കാൻ ഇപ്പോൾ വക്കീൽ വരും. മണ്ടത്തരം പറയല്ലേ സഹദേവ, മയക്കുമരുന്ന് കൈവശം വെക്കുന്നതും വിൽക്കുന്നതും ജാമ്യമില്ലാത്ത തെറ്റാണെന്ന് ഇയാൾക്ക് നന്നായിട്ടറിയാം. കേരളത്തിൽ ഉടനീളമുള്ള വിദ്യാലയങ്ങളിൽ മയക്കുമരുന്നിൻ്റെയും കഞ്ചാവിൻ്റെയും വിഷവൃക്ഷം നട്ടുവളർത്തിയ പോൾസൺ എന്ന റെഡ് മാഫിയ തലവനെ തൻ്റെ സുപ്പീരിയർ ഓഫീസറായ ശ്രീ രഞ്ജിനി ഐ പി എസ് കസ്റ്റഡിയിലെടുക്കുകയാണെന്ന് എന്ന് അത്രയും പറഞ്ഞിട്ട് രഞ്ജിനി മറ്റ് കോൺസ്റ്റബിൾസിനെ അവിടേക്ക് വിളിച്ചു വരുത്തുന്നു. എക്സൈസ്, നർക്കോട്ടിക്സ്, ആൻറ്റി ടെററിസം അങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും കയറി ഇറക്കാനുള്ള മുതലാണ് ഈ നിൽക്കുന്നത്. താൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവൻ പുറലോകമല്ല, സൂര്യപ്രകാശം കാണണമെങ്കിൽ പോലും കുറച്ച് വിഷമിക്കും. ഇവനെയും കൂട്ടി ഒരു ജീപ്പ് എൻ്റെ വാഹനത്തിന് പിന്നാലെ വരണം എന്നും അവരോട് രഞ്ജിനി പറയുന്നു. അങ്ങനെ പോൾസനെയും കൊണ്ട് അവർ പോകുന്നു. ഇങ്ങനെ എല്ലാ കേസിനും തീരുമാനമെടുക്കാനാണെങ്കിൽ മേഡത്തിന് ഇവിടെ ഒരു കസേര ഇട്ടിരുന്നാൽ പോരെ എന്ന് സഹദേവൻ പതുക്കെ പറയുന്നു. അത് കേട്ട് രഞ്ജിനി പറയുന്നു, സഹദേവൻ ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞോ? ഏയ് ഇല്ല മേഡം എന്ന് സഹദേവൻ പറഞ്ഞപ്പോൾ രഞ്ജിനി പറയുന്നു, എല്ലാ കേസുകളിലും കയറി തീരുമാനമെടുക്കേണ്ടി വരുന്നതേ, ഇവിടുത്തെ സംവിധാനം നേരായി പ്രവർത്തിക്കാത്തത് കൊണ്ടാണ് സഹദേവ. ഞാൻ ഈ കസേരയിട്ടിരിക്കണമെന്നില്ല, ഈ കസേരയിലിരിക്കുന്ന ആൾ മാറിയാലും മതി മേഡം, ഒരു നാവുപിഴ വന്നു പോയതാണ് എന്നും സഹദേവൻ പറയുന്നു. തൽക്കാലം സഹദേവൻ ഒരു കാര്യം ചെയ്യുക, സഹദേവൻ ഈ സ്റ്റേഷനിൽ ചാർജ് എടുത്ത് ശേഷം ലഭിച്ച പരാതികൾ, അതിൽ സ്വീകരിച്ച നടപടികൾ എന്നിവ വിശദമായ ഒരു റിപ്പോർട്ടാക്കി കെട്ടിപ്പുറഞ്ഞെടുത്ത് നാളെ രാവിലെ എ സി ബി ഓഫീസിലേക്ക് വാ, അത് നന്നായി പഠിച്ചിട്ട് ഞാൻ തീരുമാനിക്കാം സഹദേവന് ഇവിടെ കസേര ഉണ്ടോ എന്ന്. അത് കേട്ട് ഒന്നും ചെയ്യാനാകാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് സഹദേവൻ. അത്രയും പറഞ്ഞ് രഞ്ജിനി ഐ പി എസ് അവിടെ നിന്ന് പോകുന്നു. ഷേ, പണി ചോറിച്ച് വാങ്ങി എന്ന് സഹദേവൻ വിചാരിക്കുന്നു. ശേഷം കാണിക്കുന്നത് പ്രീതി ബെഡിൽ കിടക്കുകയാണ്. തൊട്ടരികിൽ ശാലിനി ടെൻഷനോടെ ഇരിക്കുന്നു. ആ സമയം കമലൻ ശാലിനിയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. ഏട്ടത്തിയമ്മേ, ഒരു വാർത്തയുണ്ട്, ആശാനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. വസുമതി കുഞ്ഞമ്മ അർജുനെ പുതിയ കല്യാണാലോചനകൾ നടത്തുവാണ്. അത് കേട്ട് ശാലിനി ഞെട്ടി അവിടെ നിന്നും എണീക്കുന്നു.
കല്യാണ ആലോചനയോ? അതിന് അർജുനേട്ടൻ സമ്മതിച്ചോ എന്ന് ശാലിനി പറയുന്നു. അത് കേട്ട് കമലൻ പറയുന്നു, സമ്മതിക്കാതെ എങ്ങനെയാ ഏട്ടത്തിയമ്മേ കല്യാണ ആലോചനകൾ നടത്തുന്നത്? ഞാൻ വെക്കുക ഏട്ടത്തിയമ്മേ, ആശാനെ ഒന്നും കൂടി വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് കമലൻ ഫോൺ വയ്ക്കുന്നു. ആശ ആ സമയം പ്രീതിക്ക് ബോധം വരികയാണ്. പ്രീതി കണ്ണു തുറക്കുന്നു. ബോധം വന്ന പ്രീതി, എനിക്ക് പോണം ശാലിനി, അർജുന അടുത്തേക്ക് എന്ന് പറഞ്ഞ് പോകാൻ ഒരുങ്ങുന്നു. ഇപ്പോഴോ എന്ന് ശാലിനി ചോദിക്കുന്നു. ഇപ്പോഴേ അതിന് സമയമുള്ളൂ, ഒറ്റയ്ക്ക് മാറ്റി നിർത്തി ചോദിക്കണം എന്നെ അർജുനേട്ടന് വേണ്ടേന്ന് എന്നെ പ്രീതി പറഞ്ഞപ്പോൾ ശാലിനി പറയുന്നു, നോക്ക് നിനക്കിപ്പോൾ നല്ല റെസ്റ്റ് വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. എന്നെ തടയരുത് ശാലിനി, ഇതെൻ്റെ ജീവിത പ്രശ്നമാണ് എന്ന് പറഞ്ഞ് പ്രീതി പോകാൻ ഒരുങ്ങിയപ്പോൾ ശാലിനി പറയുന്നു, നിക്ക് ഞാൻ രോഹിത്തിനെ വിളിക്കാം, നമുക്ക് കാറി പോകാം. എന്നാൽ അപ്പോളേക്കും അവിടേക്ക് സുസ്മിത വരികയും സുസ്മിത അവരുടെ സംസാരം മറിഞ്ഞു നിന്ന് കേൾക്കുകയും ചെയ്യുന്നു. രോഹിത് ക്ഷേത്രത്തിൽ തൊഴുതുകൊണ്ട് നിൽക്കുകയാണ്. രോഹിത്തിനെ വിളിച്ചിട്ട് വീട്ടിലേക്ക് വരാനും ഞങ്ങൾക്ക് ഒരു അത്യാവശ്യമായ ഒരു സ്ഥലം വരെ പോകണമെന്നും ശാലിനി പറയുന്നു. എന്തിനാണെന്ന് സുസ്മിത ആലോചിക്കുകയാണ്. ഉടൻ വരാമെന്ന് രോഹിത്തും പറയുന്നു. ശാലിനിയും പ്രീതിയും രോഹിത്തും ഒരു കാറിൽ, ഇതൊരു ചാൻസ് ആണല്ലോ എന്ന് സുസ്മിത ഓർക്കുകയാണ്. സുസ്മിത വണ്ടിയുടെ കുറച്ച് ടൂൾസുമായി താഴേക്ക് വരികയും വണ്ടിയിൽ വീലിൻ്റെ സ്ക്രൂ ഊരി മാറ്റുകയും ചെയ്യുന്നു. ഒരു വീലിൻ്റെ 4 സ്ക്രൂകളും ഊരി മാറ്റുകയാണ് സുസ്മിത. എന്നിട്ട് ടൂൾസുമായി സുസ്മിത മുകളിലേക്ക് പോകുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ.